ഹലോ എല്ലാവർക്കും നമസ്കാരം. ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആലിഫ് യൂസ്ഡ് കാസിൽ വെച്ചിട്ടാണ്. ആലിഫ് യൂസ്ഡ് കാസിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ കൊളപ്പുറം ഇരുമ്പുചോല എന്ന സ്ഥലത്താണ് ആലിഫ് യൂസ്ഡ് കാസിന്റെ ലൊക്കേഷൻ വരുന്നത്. 5 ലക്ഷത്തിൽ ബഡ്ജറ്റിൽ താഴെയുള്ള വണ്ടികൾ കുറച്ച് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചിലത് അതിന് മുകളിലുള്ളതുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷോറൂം നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല വിലക്കുറവുള്ള ഷോറൂമുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന ഷോറൂമുകൾ കമൻറ്റ് ചെയ്യുക ദയവായിട്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇന്ന് ആലിഫ് യൂസ്ഡ് കാസിൽ ഡീറ്റെയിൽ പറഞ്ഞ സെയ്ദ് മുഹമ്മദ്ക്കാണ് അല്ലേ? അതെ. ഓക്കെ, വെൽക്കം. എങ്ങനെ മാർക്കറ്റ് റേറ്റ് ഒക്കെ ഇവിടെ എങ്ങനെയുണ്ട്? മൊത്തത്തില് മലപ്പുറത്തിന്റെ റേറ്റിൽ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ് ഷോപ്പല്ലേ? നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് വരാം. ടീം ടെക്കിന്റെ ആളാന്ന് പറഞ്ഞാൽ അതിന്റേതായ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ടീം ടെക്കിന്റെ വീഡിയോ കണ്ടിട്ട് വന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഇപ്പൊ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് വല്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോയിൽ വില കുറച്ച് പറയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് വീണ്ടും കുറക്കേണ്ടി വരും. തന്നെ എന്തായാലും കുറച്ച് കൊടുക്കും, തീർച്ചയായും കൊടുക്കും. ഓക്കെ, എന്താണ് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതാ ഒരു വലിയ സെഡാൻ വണ്ടി കെഎൽ 55 രജിസ്ട്രേഷൻ ഫിയറ്റ് ലീനിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ഇത് 2012 മോഡലാണ്. വലിയ വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത നീറ്റ് തന്നെയാണ്. ഇന്റീരിയർ വണ്ടിയാണ്. ചോദിക്കുന്ന 175,000 രൂപയാണ്. 175,000 ചോദിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോ ലോണും കാര്യമൊന്നും കിട്ടത്തില്ല എന്തായാലും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇതാ ഒരു ബീറ്റ് ആണ്. ബീറ്റ് കുറച്ച് നാളായി നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ട്. കേരള 57 ആണ് രജിസ്ട്രേഷൻ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. ഓക്കെ, 50-ന്റെ ചോള ഓടിയിട്ടുള്ള അമ്മേന്റെ താഴെ ഓടി. പെട്രോളാണ് ഡീസലാണോ? ഡീസലാണത്. ഡീസൽ വണ്ടി അമ്മേന്റെ താഴെ ഓടി. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളിലാണോ? സെക്കൻഡിൽ. സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പവറിന്റെ സെന്ററിലൊക്കെ കേറ്റിന്റെ റിമോട്ടിലുള്ള വണ്ടിയാണ്. ബേസ് മോഡലാണ്. അഡീഷണൽ ആയിട്ട് സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ടു ഡോർ പവർ വിൻഡോ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ മേജർ അടിയോ? ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ചെറിയ പൈസ കയറി മോഡൽ കൂടിയ ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ലേ? കിട്ടുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തും തൃശ്ശൂർ ഭാഗത്തും ഒക്കെ. ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. കാര്യമായ മെയിൻറ്റനൻസ് വരുന്നുണ്ടോ ഇതിൽ? ഇല്ലില്ല. പ്രതീക്ഷിക്കുന്ന 1,15,000 ആവശ്യപ്പെടുന്നു. 1,15 ചെയ്തു കൊടുക്കാം. 2012 വണ്ടി. 12 വണ്ടി. ഓക്കെ, 15 ചോദിക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു ഇന്നോവ കെഎൽ 53 ഇപ്പൊ രജിസ്ട്രേഷൻ. പക്ഷേ ഇത് റീ ആണ് അല്ലേ? റീ വണ്ടിയാണ്. റീ വണ്ടിയാണ്. മഹാരാഷ്ട്ര റീ ആയിരിക്കും. മഹാരാഷ്ട്ര. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ ബാക്കി? 2,85,000 ഓടിയിട്ടുണ്ട്. ഓട്ടോ നമ്മള് ജനുവേണ്ടി പറയാൻ പറ്റൂല. കാരണവശാലും എഗ്രിമെന്റ് പറയില്ല. ഏതാ മോഡല്? അത് 2007 മോഡലാണ്. 7 മോഡലാണ്. അടുത്ത വർഷം 6ാം മാസം പേപ്പർ റിന്യൂല്. ചോദിക്കുന്ന വില അമേസിംഗ് പ്രൈസ് ആണ്. 270,000. 2007 മോഡൽ അല്ലേ? ഓക്കെ, 2007 മോഡല് ഓപ്ഷൻ G3. ഓക്കെ, എന്തായാലും അടുത്ത വർഷം റിന്യൂവൽ വരുന്നുണ്ട്. അതൊരു 10-15 എന്തായാലും കണക്കാക്കണല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു എമൗണ്ട് കൂടി നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണുള്ള നിലവിലെ കണ്ടീഷൻ എന്താ? സൂപ്പർ. ഒരു കുഴപ്പമില്ല. അതായത് ഓട്ടോ ജെനുവിൻ്റെ പറയുന്നില്ല ഒരു കാരണവശാലും. വേറെ മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ബോഡി റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ചെക്ക് ചെയ്താണ്. ഗ്ലാസ് ഒന്നുണ്ട്. ഗ്ലാസ് ഓക്കെ, ഗ്ലാസ് ഏതോ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോ 270 അല്ലേ? ലോണും കാര്യം ഒന്നും കിട്ടില്ല. അടുത്ത വണ്ടിയിലേക്ക്. ഇതൊരു ഹോണ്ട MS ആണ്. കെഎൽ 70 രജിസ്ട്രേഷൻ ആണ്. ഇത് നമ്മുടെ 5 മോളിൽ വരുന്ന ബഡ്ജറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോ എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങള്? ഇത് 2016-17 രജിസ്ട്രേഷൻ വണ്ടിയാണ്.
16 മോഡൽ 17 രജിസ്ട്രേഷൻ 1 40 ഒന്ന് 40 ഒന്ന് 40 ഒരു ടച്ചപ്പ് പോലും കാര്യം ഉണ്ടാവില്ല. ചെറുങ്ങനെ ടച്ചപ്പ് ചിലപ്പോൾ കാര്യം ഉണ്ടാവും വിട്ടേക്കു. ഓക്കെ, എന്തായാലും ഔട്ട്ലുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എത്രയാണ് പറയുന്നത്? ഇതിന് ചോദിക്കുന്നത് 550,000. 550 ചോദിക്കുന്നത്. അത് ഒരു ഭാഗത്ത് കൊടുക്കാം നമുക്ക് വേണ്ടി. നിങ്ങളുടെ സർവീസിന് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമൈസ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം ഈ ഒരു ഓട്ടം വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ഡൗൺ ചെയ്ത് കൊടുക്കണം. അടുത്ത വണ്ടിയിലേക്ക് KL40 ഒരു ബ്ലാക്ക് സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് കഴിയുന്ന കാര്യങ്ങൾ? ഇത് 2007 മോഡലാണ് വണ്ടി. 7 ആണ്. ഓക്കെ, അടുത്ത വർഷം 3rd മാസത്തിൽ റിന്യൂവൽ ഉണ്ട്. ഈ വണ്ടി കുറെ വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്, നമുക്ക് അറിയുന്ന വീട്ടില്ല. അപ്പൊ ഡീസൽ വണ്ടി അധികം ഓടാണ്ടെന്നാലും എന്തായാലും താല്പര്യമുള്ളാലും നോക്കി ചെക്ക് ചെയ്തിട്ട് 1,50,000. 2007 മോഡല്. അടുത്ത വർഷം 3rd മാസം റിന്യൂവൽ വരുന്നുണ്ട്. 1,00,000 ചോദിക്കുന്നത്. 1,00,000 രൂപയ്ക്ക് ഒരു സ്വിഫ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കണം. ഓക്കെ, അടുത്ത വണ്ടി KL55 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഓൾട്ടോ. ഇത് ഒറിജിനൽ പെയിന്റ് തന്നെയാന്ന് തോന്നുന്നു. അന്നത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ ഇതിന്റെ? ഇത് സെക്കൻഡ് ആർസി വണ്ടിയുള്ള. ഏതാ മോഡൽ? 2008 മോഡലാണ്. 8 മോഡലാണ് അല്ലേ? ഓട്ടം ചെറിയ ഓട്ടം, 66,000 കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് ഓട്ടം എങ്ങനെ പറയാൻ പറ്റും? കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ഉണ്ടായില്ലേ ഇതുവരെ? ഇത് വണ്ടി എടുത്ത പാർട്ടി എടുത്തിട്ടുള്ളത് റൂവാലിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ലോണൊന്നും കിട്ടൂലോ. ബെറ്റർ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഫോർഡ് ഫിഗോ ആണ്. എങ്ങനെയാ കാര്യങ്ങൾ ഇത്? ഇത് 2014 മോഡലാണ്. ഒരു 1,00,000 പോട്ടുണ്ട്. ക്രാക്ക് ഉണ്ട്. മാറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് മാറ്റി കഴിഞ്ഞാൽ ആളുകൾ ആക്സിഡന്റ് ആണെന്ന് പറയും. അതൊന്നും ക്രാക്ക് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ മാറി തരും. ഓപ്ഷൻ ഏതാ? മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസൽ അല്ലേ? ഡീസൽ വരും. ഗ്
അത്രേ ഉള്ളൂ. എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 155,000. എന്താ ഇത്ര ആലോചിക്കുന്നത്? 155 കുറച്ചാണ്, 10 രൂപ കുറച്ചിട്ടാ പറഞ്ഞേ. ഇനിയും കുറച്ചുകൂടെ? 65 ചോദിച്ചു, 10 രൂപ കുറച്ചിട്ട് പറഞ്ഞു. ഇനിയും കുറച്ചുകൂടെ? ഇനി നമുക്ക് പാർട്ടിയിൽ സംസാരിച്ച് എന്ത് ചെയ്ത് കൊടുക്കാം? എല്ലാം കൂടെ ഇതിൽ പറഞ്ഞാൽ പറ്റില്ല. കുറച്ച് പറയില്ല തന്നെ പുള്ളി വാശി. കുറച്ച് ഇവിടെ 65 ചോദിക്കുന്ന വണ്ടി 10 കുറച്ചിട്ടാണ് 55 ആക്കിയത്. ഇന്ന് പാർട്ടി വന്നിട്ട് സംസാരിച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കും. ആക്ച്വലി കൊടുക്കും. ഓക്കെ, എന്തായാലും ഓക്കെ. നമുക്ക് അടുത്തോട്ട് ഇരിക്കുക. KL 59 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഓൾട്ടോ 800. എങ്ങനെയാണ് കാര്യങ്ങളത്? ഇത് 2018-19 രജിസ്റ്റർ വണ്ടിയാണ്. 18-19 രജിസ്റ്റർ, സിംഗിൾ RC ഉള്ളതാണ്. അത് 28,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,500 ഓടി ഉണ്ടല്ലേ. പട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. ഒന്നുമില്ല, ക്ലിയർ വണ്ടിയാണ്. ക്ലിയർ വണ്ടി. കമ്പനി സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് ഉണ്ട്. അല്ലാണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മൈലേജ് ഓൾട്ടോന്റെ നമുക്ക് ഒരു 20 പറഞ്ഞൂടെ? എന്തായാലും കിട്ടുമല്ലോ. എവറേജ് കിട്ടുമല്ലോ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 3,25,000. 3,25? നെഗോഷ്യബിൾ ആണ്. 3,25 കുറച്ച് കൂടുതലല്ലേ? ചെറിയ ഓട്ടോ ഓടിച്ചല്ലോ. ഓട്ടത്തിന്റെ ഇതാണോ? അതെ. 18 മോഡലിന്റെ 19 രജിസ്റ്റർ ആണല്ലോ.
ഓക്കെ, 19 രജിസ്ട്രേഷൻ ആണ്. എന്നാൽ 2 വർഷം കൊണ്ട് 28,500 ഓട്ടമാണ്. ലോൺ എത്ര കയറും ഇതിലെ? ലോണിന് 2,60,000 ലോണിക്ക്. 2,60,000 ലോൺ കയറും. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. സാധാരണ വർക്കിംഗ് കസ്റ്റമർ വരുന്നതിനെക്കാട്ടും സബ്സ്ക്രൈബേഴ്സിന് ഓഫർ കൊടുക്കുമല്ലോ. നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോ അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ ആരാധകർ കുറച്ചായി കമന്റ് ചെയ്യുന്നു. KL 23 രജിസ്ട്രേഷൻ നമ്മൾ ഇടക്കിടക്ക് കാണിക്കും, പക്ഷെ പിന്നെ കുറെ ഗ്യാപ്പ്. ഒരു സ്കോർപ്പിയോന് ഇപ്പൊ ഒന്ന് കൈ കിട്ടി. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2006 മോഡലാണ്, പുതിയ പേപ്പറാണ്. പുതിയ പേപ്പറാണ്. 21 ഇപ്പൊ എടുത്തിട്ടുണ്ടാവും. 26 വരെയുണ്ടാവും. പേപ്പേഴ്സുള്ള വണ്ടിയാണ്. അതൊക്കെ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നു? ചെക്ക് ചെയ്ത് എടുക്കാം, ഒന്നും പറയാനില്ല. പഴയ വണ്ടിയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തന്നെ എടുക്കാം. തുരുമ്പും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ചെക്കാണ്, കാരണം മഹീന്ദ്രയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സാധനമാണ് തുരുമ്പ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എടുക്കുക. എത്രയാ റേറ്റ്? 1,60,000 കിലോമീറ്റർ ഏകദേശം അത്ര തന്നെ ഉണ്ട്. കണ്ടത് 2,600 വണ്ടിയെ തോന്നുന്നില്ല, അത്ര പ്രതീക്ഷ. ഓക്കെ, 1,60,000 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. ചെയ്ത് കൊടുത്തു നല്ല രീതിയിൽ തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ലോണും കാര്യമൊന്നും കിട്ടില്ല. അടുത്ത വണ്ടി KL 10 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2009 മോഡലാണ്, BDI ആണ്. ഡീസൽ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ. 2009 ഓട്ടം. ഓട്ടം 1,35,000. 1,35. ഓക്കെ, അതിന് കൂടാം കുറയാം. എന്തോ കുറേ കുറവില്ല, കൂടാം എന്തായാലും. ഓക്കെ, സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? വേറെ മേജർ ആക്സിഡന്റ് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. മൈലേജ് മെയിൻ ഗ്ലാസ് മാത്രം. മൈലേജ് 10-20 ഒക്കെ കിട്ടുന്നുണ്ട് നിലവിൽ. കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, നിലവില് ടയർസ് ഒക്കെ ആവറേജ് ഉള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ ഒന്നും പറയാനില്ല, കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. ഓക്കെ, എത്രയാ ചോദിക്കുന്നത്? 2,10,000. 2,10. നമുക്ക് എന്തായാലും 2 താത്തി കൊടുക്കാൻ പറ്റുമല്ലോ. അല്ല, അത് 2 താത്തി ചെയ്ത് കൊടുക്കാം. ആൾക്കാർക്ക് വരികയാണെങ്കിൽ ഓക്കെ. ഓക്കെ, എന്തായാലും 2 താത്തി തന്നെ ചെയ്ത് തരും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL 55 റിട്സ് ആണ്. റിട്സും ഇതേതാ? ഡീസൽ ആണോ പെട്രോളോ? ഇത് ഡീസൽ. VDI VDI ആണ്, മിഡിൽ ഓപ്ഷൻ. ഏതാ മോഡൽ? ഇത് 2010 മോഡൽ. 11 രജിസ്റ്റർ. 11 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഉണ്ട്. 1,26,000 ഓടിയിട്ടുണ്ട്. 1,26,000. ജെനുവിൻ്റെ പറയാൻ പറ്റുമോ? ജെനുവിൻ പറയാൻ കഴിയും. സെക്കൻഡ് RC ഓണുള്ള വണ്ടിയുണ്ട്. തട്ടുമുട്ട് റീപ്ലേസും ഒന്നുമില്ല. ഒരു വാറണ്ടി പോലും മെമ്പർ പോലും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. അപ്പൊ മെമ്പർ പോലും മാറിയിട്ടില്ലെന്ന് പറയുന്നു. റീപെയിന്റ് എന്തായാലും കാര്യം ഉണ്ടാവുമല്ലോ. മെമ്പർ ബോഡി മെറ്റാലിക് ബോഡിയിലൊന്നും കാര്യമില്ല. മെമ്പറിലെ കാര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഡീസലിലെ 20 ഒക്കെ നമുക്ക് മൈലേജ് ആണ് കഴിക്കുന്നത്. ഇതിപ്പോ മേജർ സർവീസ് ചെയ്തിട്ടുണ്ടോ? ഡ്രൈവിംഗ് ചെയിൻ ഒക്കെ മാറി, ഇൻജക്ടർ കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ നിലവിലൊരു ഫ്രഷ് കുട്ടപ്പനായി. അടിപൊളിയായി. ഓക്കെ, അപ്പോ എന്താണ് ബാക്കി? എത്ര റേറ്റ്? 2,30,000 ചോദിക്കുന്നു. 2,30,000 VDI 2010 മോഡൽ. 11 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 2,30,000. 2,50,000 പിടിക്കാൻ പറ്റുമോ നമുക്ക്? 2,00,000 പിടിക്കാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL 55 രജിസ്ട്രേഷൻ ബൊലേറോ ആണ്, മഹീന്ദ്ര ബൊലേറോ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2010 മോഡൽ. 11 രജിസ്ട്രേഷൻ. സർവീസ് കമ്പനി ഒരു പ്രശ്നമാണ്. ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങൾ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എടുത്തോളൂ. വണ്ടി ഫുൾ ഡീറ്റെയിൽ ആയിട്ട്, എല്ലാ വണ്ടികളും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എടുക്കാം. ടയേഴ്സ് ഒക്കെ ഒരു 80% ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണോ? അല്ല, സെക്കൻഡ് ആയിട്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എത്ര ഇപ്പൊ ചോദിക്കുന്നത്? 3,50,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, നല്ല രീതിയിൽ ചെയ്തു. നല്ല രീതിയിൽ ചെയ്തെടുക്കും. പാർട്ടി വന്നാലും നല്ല രീതിയിൽ ചെയ്തെടുക്കും. ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ? അതങ്ങനെ വരുന്ന പാർട്ടിക്ക് അനുസരിച്ച്. ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും വരുന്ന ടീം ഇനിയും ബാർഗൈൻ ചെയ്ത് വീണ്ടും കുറയ്ക്കേണ്ടി വരും. ആ പാർട്ടിയുടെ ഡീലാണ് നന്നാവുക. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. ഒരു അടിപൊളി 800 KL 18 രജിസ്ട്രേഷൻ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് 2006 മോഡലാണ്. അത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്.
അത്യാവശ്യം നല്ലൊരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ് കേട്ടോ. നല്ലൊരു ലുക്ക് തന്നെയാണ് ഔട്ട്ലുക്ക് ഒക്കെ കാണുമ്പോൾ ഉള്ളത്. എന്നാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എടുത്താൽ മതി അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL60 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഒമ്നിയാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് ഒമ്നി. ഇക്കോ ടൈപ്പ് വണ്ടികളൊക്കെ ഇപ്പോൾ ഒമ്നി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2018 മോഡലാണ്. 18 ആണല്ലേ? 18 മോഡൽ 51,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇക്കാക്ക് വീഡിയോയിൽ പറയാൻ പേടി വില കുറക്കുന്നുള്ള കാരണം. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെയും വില കുറക്കാനാവുന്നുള്ള ലാസ്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ ടീമും പിന്നെ സംസാരിച്ചുകൊണ്ട് വീണ്ടും ഡൗൺ ആക്കും. അനുഭവമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ എന്തായാലും ചെയ്തു തരും അല്ലേ. ഉറപ്പാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വന്നപ്പോഴാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആലിഫ് യൂസ്റ്റേഴ്സുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവുന്ന ലോ ബഡ്ജറ്റ് കാറുകളുടെ ഷോറൂമുകൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഞങ്ങളുടെ ആപ്ലിക്കേഷനുണ്ട്. സെല്ലോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആൻഡ്രോയിഡ് ഫോണിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്ന ഷോറൂമുകളിലെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് iOS ഫോൺ ഉപയോഗിക്കുന്നവർക്ക് www.sellout.com ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇവിടെ പറയാം. ബൈ.